ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ഈ രണ്ട് ദിവസം മുമ്പും കോഴിക്കോട് ഒരു അപകടമുണ്ടായ വാർത്ത പ്രേക്ഷകരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വാഹനങ്ങൾക്ക് അമിതവേഗം കൂടുന്നു, പ്രത്യേകിച്ച് സ്വകാര്യ ബസ്സുകളുടെ അമിതമായിട്ടുള്ള ഈ മരണ പാച്ചിലുണ്ടല്ലോ, അത് പലപ്പോഴും അപകടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അത് ദീർഘദൂര ബസ്സുകളാണെങ്കിലും ശരി, ഹ്രസ്വദൂര ബസ്സുകളാണെങ്കിലും ശരി. സംസ്ഥാനത്ത് വേഗപ്പൂട്ട് നിയന്ത്രണമില്ലാത്ത ഹെവി വാഹനങ്ങൾക്കെതിരെ കർശന നടപടിയുമായി ഗതാഗത വകുപ്പ്. വേഗപ്പൂട്ടില്ലാത്ത വാഹനങ്ങളെ പൂട്ടാൻ മോട്ടോർ വാഹന ഗതാഗത വകുപ്പ്. അമിതവേഗത്തിലൂടുന്ന ബസ്സുകളുടെ പെർമിറ്റ് റദ്ദ് ചെയ്യും. പരിശോധന കർശനമാക്കുന്നതിൻ്റെ ഭാഗമായി കോഴിക്കോട് എൻഫോഴ്സ്മെന്റ് RTO ബസ് ഉടമകളുടെ യോഗം വിളിച്ചു. റിപ്പോർട്ട്. ഇന്നലെ എലത്തൂരിൽ അപകടത്തിൽപ്പെട്ട സ്വകാര്യ ബസ്സിന് വേഗപ്പൂട്ടുണ്ടായിരുന്നില്ല. വേഗപ്പൂട്ട് പൊട്ടിക്കുന്ന ഏജൻസികൾ സംബന്ധിച്ച് റിപ്പോർട്ടർ TV വാർത്ത പുറത്തുവിട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് RTO കോഴിക്കോട് ബസ് ഉടമകളുടെ യോഗം വിളിച്ചത്. GPS ട്രാക്കിംഗ് ഉപയോഗിച്ച് അമിത വേഗത്തിലോടുന്ന ബസ്സുകൾ കണ്ടെത്തും, വേഗപ്പൂട്ട് പരിശോധന കർശനമാക്കും, കർശന നടപടി ഉണ്ടാകുമെന്നും RTO ബസ് ഉടമകൾക്ക് നിർദ്ദേശം നൽകി. സ്പീഡ് ഗവർണർ എന്ന് പറയുന്നതിൻ്റെ അകത്ത് പലവിധ ഏജൻസികളും അതിൻ്റെ സർവീസുകളും കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നില്ല. അത്രയും ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഓണേഴ്സിന് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ GPS ബേസ്ഡ് VLTD ഫിറ്റ് ചെയ്തേക്കുന്ന അതിൻ്റെ ഇതുണ്ട്, ഏതാ നമ്മുടെ പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഓവർ സ്പീഡ് ഓടുന്നവരെ പിടിക്കും, അവരെ കൊണ്ടുവരും, ട്രെയിനിങ് കൊടുക്കും, മറുപടി എന്തെങ്കിലുമൊക്കെ ചെറിയ ഫൈനും ഒക്കെ കൊടുക്കും, അവരെ നന്നാക്കാൻ ശ്രമിക്കും. വേഗപ്പൂട്ട് തകരാറിലായാൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ ഏജൻസികൾ തയ്യാറാകുന്നില്ലെന്നും ഡ്രൈവർമാരുടെ മത്സരയോട്ടം അവസാനിപ്പിക്കാൻ നിർദ്ദേശം നൽകുമെന്നും ഉടമകൾ പറയുന്നു. ഡ്രൈവർമാരെ അവരെ മുഴുവൻ വിളിച്ചിട്ട് ഞങ്ങൾ ബസ്സിൻ്റെ അകത്ത് നിന്നാൽ ഓവർ സ്പീഡും കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് ഒരു കളക്ഷൻ ഉടമസ്ഥന്മാർ കിട്ടുന്നതിന് വേണ്ടി മറ്റുള്ള ജീവൻ അപഹരിക്കപ്പെടുന്നതുണ്ടാകാൻ പാടില്ല, ഒരു ലിമിറ്റ് വെച്ചിട്ട് വണ്ടി ഓടിക്കണം എന്നുള്ള നിർദ്ദേശം പറഞ്ഞിരിക്കണം. വേഗ നിയന്ത്രണമില്ലാതെ കുതിക്കുന്ന ബസ്സുകൾ നിരത്തുകളെ ചോരക്കളമാക്കുമ്പോൾ കാര്യക്ഷമമായ നടപടികളാണ് ഗതാഗത വകുപ്പ് സ്വീകരിക്കേണ്ടത്. റിപ്പോർട്ടർ കോഴിക്കോട്. എന്തിനായിരിക്കും ബസ്സുകൾ ഇങ്ങനെ മരണപ്പാച്ചിൽ നടത്തുന്നത്? പലപ്പോഴും ബസ്സിനകത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ തീർന്നു എത്തു എത്തത്തില്ലയോ എന്നൊരു ആശങ്കയുണ്ടാവും അല്ലേ. അനുവദിച്ചിരിക്കുന്ന സമയത്ത് ഓടിയെത്താൻ വേണ്ടിയാണ് അമിതവേഗത്തിൽ പോകുന്നതെന്നാണ് ബസ് ജീവനക്കാർ പറയുന്നത്. മോശം റോഡും ട്രാഫിക് കുരുക്കും സമയക്രമം തെറ്റിക്കുന്നു. കൂടുതൽ ബസ്സുകൾക്ക് പെർമിറ്റ് അനുവദിക്കുന്നതും മത്സരയോട്ടത്തിന് കാരണമാകുന്നുവെന്നും ബസ് ജീവനക്കാർ പറയുന്നു. ഞങ്ങളുടെ പ്രതിനിധി VS ശ്രീജിത്ത് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കാണാം. ഇന്നലെ എലത്തൂരിലുണ്ടായ ബസ് അപകടത്തിൻ്റെ ബസ് തലകീഴായി മറിഞ്ഞുണ്ടായ അപകടത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടെ അമിത വേഗതയാണെന്നാണ് പറയുന്നത്. വേഗപ്പൂട്ടുകളുടെ നിയന്ത്രണം ആ ബസ്സിനുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ബസ് ഉടമകൾക്കും ബസ്സിലെ ജീവനക്കാർക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ടാവും. ഈ അമിത വേഗതയുടെ കാരണം എന്ത് എന്നുള്ളതിന് ഈ ബസ് ജീവനക്കാർക്കുള്ള ഒരു മറുപടി എന്താണെന്ന് നോക്കാം. ഇന്നലെ എലത്തൂരിലൊരു അപകടം ഉണ്ടായി. സ്വാഭാവികമായിട്ടും അമിത വേഗത എന്നാണ് പറയുന്നത്. ഈ അമിത വേഗത്തിൽ ഓടുന്നു എന്ന് പറയുന്നത് ഒരു വസ്തുത എന്താ ശരിക്കും? ഈ അമിത വേഗം എന്ന് പറയുന്നത് ഇപ്പം തന്നെ കുറ്റിയാടി കോഴിക്കോട് റൂട്ടിൽ കൂമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒന്നായിട്ട് റോഡും ഇല്ല. അപ്പോൾ അവിടെ തന്നെ 20-25 മിനിറ്റ് പോയി പോവുക. പിന്നെ റോഡ് സൈഡിൽ പറമ്പത്ത് അണ്ടിക്കോട് ഇവിടെയല്ലോ അനധികൃതമായിട്ട് പാർക്കിങ് ഇതൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് സമയം കൊണ്ട് വണ്ടി വേഗത്തിൽ ഓടില്ല. ഇത് വേഗത്തിൽ വണ്ടി ഇത് എത്തും വേണോ? അതിൻ്റെ ഇടയ്ക്ക് റോഡില്ല. ഇപ്പം കുറ്റിയാടി കോഴിക്കോട് ഇപ്പം ബസ് ഓടിക്കാനാത്ത പ്രശ്നമാണ്. ഇപ്പം സമരം വരുന്ന പരിപാടി ഉണ്ട്, അതൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. ബസ് ഓടിക്കാനാവുന്നില്ല. ഇതിനാണ് സമരം? റോഡില്ല. അതായത് പിന്നെ നമുക്ക് പിന്നെ കുറ്റിയാടി നിന്ന് കോഴിക്കോടേക്ക് 1 മണിക്കൂർ 50 മിനിറ്റ് ഓടി റണ്ണിങ് ടൈം. അത് ഇപ്പോൾ 1 മണിക്കൂറും 50 മിനിറ്റും പോരാ, 2 മണിക്കൂർ 20 മിനിറ്റും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് പെട്ടെന്ന് തിരിച്ചു കൊണ്ട വണ്ടിയൊക്കെ ഉണ്ടാവും. 1 മണിക്കൂർ 50 മിനിറ്റ് കൊണ്ട് എടുത്തേണ്ട വണ്ടി പിന്നെ ഒരു 10 മിനിറ്റ് റെസ്റ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുണ്ട്. അങ്ങനത്തെ വണ്ടിക്ക് എന്തൊക്കെയില്ല, ട്രിപ്പ് കിട്ടുന്നില്ല. അപ്പം എന്ന് വെച്ചാൽ ബ്ലോക്കെല്ലാം കഴിഞ്ഞാൽ വണ്ടി വിടാൻ നിർബന്ധിതമാകാതെ ആ 2 മണിക്കൂർ കൊണ്ട് ഇവിടെ തിരിച്ചുകൊണ്ട വണ്ടി ഉണ്ടാവും. അതായത് 1 മണിക്കൂർ 50 ഇവിടെ എത്തിയൊരു 10 മിനിറ്റ് ചായ പിടിച്ചിട്ട് പോകേണ്ട വണ്ടി. ഇപ്പോൾ ഇപ്പം തന്നെ ഒരു വണ്ടി വരുന്നതാണ്, ഒരു നേരെ വന്നിട്ട് പിന്നെ എന്താണ് പാക്കേജ് അതുപോലെ തന്നെ പോകണം. അപ്പോൾ അങ്ങനെ സംഭവത്തെ ഈ റോഡ് എന്ന് പറഞ്ഞ സംഭവമല്ലേ, ഇല്ല തീരെ. MMC അടുത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് റോഡില്ല, ഫുള്ള് കൊള. ഇത് കാറുകാർ ഇങ്ങനെ പോയിട്ട് നമ്മൾ വലത്തൂടെ കയറി പോകുമ്പോൾ ഒരു വലത്ത് പിടിക്കും, അവിടെ പ്രശ്നമാകും. എത്ര കിലോമീറ്റർ വേഗത്തിൽ ഓടിച്ചാൽ ഈ പറയുന്ന ഒരു 1 മണിക്കൂർ 50 മിനിറ്റോടെ കുറ്റിയാടി റോഡ് കറക്റ്റ് റോഡാണെങ്കിൽ നമുക്ക് സാധാ ഒരു നമുക്കൊരു ഷോപ്പിൽ നിർത്തിയിട്ടിട്ട് സാവധാനം
എടുക്കേണ്ട സമയമുള്ളൂ. റോഡ് നല്ല റോഡാണെങ്കിൽ, ഈ പണ്ട് ജാമ്പവാരത്തോടെ റോഡും ആ റോഡ് അഞ്ചാ റോഡില്ല. ബസ്സിൻ്റെ റണ്ണിങ് ടൈമിൽ മാറ്റില്ലല്ലോ, ഒരു ദിവസം എത്ര വണ്ടിയെ റേസ് ചെയ്യുന്നൂടാ. ഈ ചെറിയ റോഡ് കൂടി തന്നെ ഉള്ള റോഡ് ഇള്ള റോഡ് തീർത്ത് തീർത്തില്ല. സ്പീഡ് പറഞ്ഞ കെട്ടിലെത്തുന്നുണ്ട്, കിലോമീറ്റർ വേഗത്തിൽ മാത്രമേ പോകൂ. 50 കിലോമീറ്റർ സ്പീഡിൽ പോയാൽ നമുക്ക് ഓടി എത്തും. 50 കിലോമീറ്റർ പോയാലും നമുക്ക് ഓടി എത്താനുള്ള സമയമുണ്ട്, പക്ഷേ അതിന് ആയിട്ട് ഇത് കിട്ടുന്നില്ല. റോഡ് എം ആർ കുണ്ടും കുയ്യാ, 70 കിലോമീറ്റർ വേഗത്തിൽ ഓടാൻ പറ്റും. 70 60 വണ്ടി ആയ 40 പോകാൻ പറ്റില്ല, അങ്ങനത്തെ റോഡാണ്. ഏതായാലും ഇന്നലെ എലത്തൂരിൽ അപകടത്തിൽപ്പെട്ട വാഹനത്തിന് കൃത്യമായി സ്പീഡ് ഗവർണർ ഉണ്ടായിരുന്നില്ല, അത് അമിത വേഗത്തിലായിരുന്നു. ഈ അമിത വേഗത്തിലാവുന്നത് പെർമിറ്റ് ടൈമിനുള്ളിൽ, അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ ഓടിയെത്താനുള്ള തിടുക്കമാണ് ഇത്തരത്തിൽ അമിത വേഗത്തിൽ ഓടാൻ കാരണം എന്നുള്ളതാണ് ബസ് ജീവനക്കാരുടെ ഭാഗത്തുനിന്നുള്ള പ്രധാനപ്പെട്ട ന്യായം. വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം BS 20 റിപ്പോർട്ടർ.